നമസ്കാരം. എൻ്റെ പേര് ബിബിൻ. വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഞാൻ, ഭാര്യ, ഞങ്ങൾക്കൊരു മോളുണ്ട്, തെരേസ എന്നാണ് കൊച്ചിൻ്റെ പേര്. കൊച്ചിന് 3 വയസ്സായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. എൻ്റെ തൊഴിൽ, എനിക്കൊരു ചെറിയൊരു ബിസിനസ്സാണ്, തടിയുടെ ബിസിനസ്സാണ്. പെരുമ്പാവൂർ മൊത്തം തടിക്കച്ചവടത്തിൻ്റെ കേന്ദ്രമാണല്ലോ. പിന്നെ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. എൻ്റെ പേര് ജസ്ന. എൻ്റെ സ്വദേശം കാലടിക്കടുത്ത് മറ്റൂരാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, എനിക്കൊരു ചേട്ടനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ BSc നഴ്സിംഗ് കംപ്ലീറ്റഡ് ആണ്. ജോലിക്ക് പോലും ഇപ്പം അതുകൊണ്ട് ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ്, കുഞ്ഞിനെയൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ടിക്ടോക്കില് വീഡിയോസ് ചെയ്യാറുന്നു. അച്ചായനും അച്ചായത്തി എന്നായിരുന്നു ഞങ്ങളുടെ ടിക്ടോക്ക് ID. ഞങ്ങൾ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ്, ആദ്യമൊക്കെ ഞങ്ങൾ ഡബ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വോയിസിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങള് അതായത് ഞങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചു തുടങ്ങിയത്. സ്വന്തം ശബ്ദത്തിൽ വീഡിയോ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ വീഡിയോസ് വൈറലാവാൻ തുടങ്ങി. ഷാജി പാപ്പൻ അങ്ങനെയുള്ള പേജിലൊക്കെ വീഡിയോസ് വന്ന് ഒരുപാട് പേര് ഞങ്ങളെ തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു. ഞങ്ങളൊരു സ്ഥലത്തൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ആളുകളൊക്കെ ഒന്ന് ചോദിക്കും, ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു നേരം പോക്കിന് തുടങ്ങിയതാണെങ്കിലും ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ടായി. അതുകൊണ്ട് ഈ ടിക്ടോക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു അവസരം കിട്ടിയത്. ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയിലേക്ക് അവസരം കിട്ടിയതിൻ്റെ മെയിൻ കാരണം ഈ ടിക്ടോക്ക് ആണ്. ആ ടിക്ടോക്കിലെ വീഡിയോസ് വൈറലായത് കാരണമാണ് ഞങ്ങൾ ഈ ഷോയിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്ന സി കേരളം ചാനലിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഒരു ടിക്ടോക്ക് അല്ല, സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു കുറച്ച് കപ്പിൾസിനെയാണ്, ഒരു 8 കപ്പിൾസിനെയാണ് അവർ ഉദ്ദേശിച്ചത്. അതിനായിട്ട് ഒരു 100 കപ്പിൾസിന് മേളില് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഒരു 8 കപ്പിൾസിൽ ഒരംഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. പിന്നെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽ വിൻ ചെയ്യണം എന്ന ഒരു ചിന്തയിനേക്കാൾ ഉപരി മാക്സിമം എൻജോയ് ചെയ്യുക, നമുക്ക് നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക, എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിൽ പോവുക എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഇത് ഈ ഷോ നന്നായിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. ഞങ്ങൾ അതായത് ഒരിക്കലും വിചാരിച്ചില്ല ഈ ടി വി ഷോയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കപ്പെടുമെന്ന്. കാരണം അത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് വിൻ ചെയ്യണം എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും ഷോ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുമായിട്ടും കമ്പനി, എൻ്റെ ഒരു സ്വഭാവം തന്നെ എല്ലാവരുമായിട്ടും കൂട്ടുകൂടി നല്ല കമ്പനിയായിട്ട് പോവുക എന്നുള്ളതാണ്, മാക്സിമം എൻജോയ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഷോയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ 8 കപ്പിൾസിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹമൊക്കെയുണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു TV പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പം അതിൻ്റെ ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും, അതെല്ലാം നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പം ഇനി എല്ലാ ഞായറാഴ്ചയും സി കേരളത്തിലെ രാത്രി 7 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും. 7 മണി മുതൽ 8 മണി വരെയാണ് ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. കാരണം ആ ഒരു അവസരം ഒരുക്കി തന്ന സി കേരളം ചാനലിനോട് ഒരുപാട് നന്ദി പറയുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ചാൻസാണ്. കാരണം ഞങ്ങളെക്കായി ഒരുപാട് കഴിവുകളുള്ള ഒരാളുകൾ വരെയും ഇതിൽ നിന്ന് ഔട്ടായിപ്പോയി. കാരണം ഞങ്ങളത് കണ്ട ആളുകളാണ്. അപ്പം ഞങ്ങളുടെ ഒരു എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ഒരു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.